अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। बिस्मिल्लाहिर्रहमानिर्रहीम। मरुभूमिले महावसंतम खलीफ अबू बकर रलियल्लाहु अन्हु। ഏതായാലും നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടുപോയിരുന്ന, വ്യാപാരം നടത്തിക്കൊണ്ടുപോയിരുന്ന ആളാണ് അബൂബക്കർ. ആ സമയത്താണ് അവിടെ ഖുറൈശികളുടെ ഇടയിൽ ഖുറൈശികളിൽ നിന്ന് ഒരുവൻ തന്നെ വന്നത്, എതിർ നീച്ചലുമായിട്ട് ഒഴുക്കിനെതിർ നീന്തുന്ന ഒരവസ്ഥയിൽ മുഹമ്മദ്. ഖുറൈശികൾക്ക് ആ പേര് പോലും ഇഷ്ടമല്ല. ശരി, അന്ന് പറയുന്ന ആ മുഹമ്മദ് നമ്മളുടെ എല്ലാം നബി തിരുമേനി പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അബൂബക്കർ തോന്നിയെന്നിരിക്കെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്താൽ പോരെ. എന്നിട്ട് പറയുക, മുഹമ്മദെ കൂട്ടത്തിൽ ചേരാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, എനിക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നാട്ടുകാർ മുഴുവൻ എതിരാ, എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ രഹസ്യമായിട്ട് ഒരാളെ അയച്ചാൽ ഞാനത് എത്തിച്ചു തരാം, എൻ്റെ പിന്തുണയുണ്ട് രഹസ്യമായിട്ട് എന്ന് പറഞ്ഞാലും നബി തിരുമേനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. അതൊന്നുമില്ലാതെ ഖുറൈശികളുടെ ഭാഷയിൽ പറഞ്ഞാൽ എടുത്തു ചാടുകയല്ലേ ചെയ്യുന്നത് അബൂബക്കർ. പരിപൂർണമായിട്ട് പിന്തുണയല്ല, ഒപ്പം നിൽക്കുന്ന മുൻതുണയാണ്, മുന്നിലാണ് തുണ. മറ്റേ സന്തത സഹചാരിയായിട്ട് മാറി നബി തിരുമേനി എന്ത് പറയുന്നുവോ അത് അതുപോലെ അദ്ദേഹം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്നു. അത്രയും സ്നേഹവും അത്രയും വിശ്വാസവും കണ്ടുമുട്ടിയ നാൾ മുതൽക്ക് രണ്ട് ശരീരങ്ങളാണ്, രണ്ട് രൂപങ്ങളാണ്, രണ്ട് സമയത്താണ് പറന്നത്, പക്ഷേ ഒരേ മനസ്സ്. അപ്പം അതുകൊണ്ട് എന്താ ഉണ്ടായത്? നല്ല വ്യാപാരമൊക്കെ നടത്തി, നല്ല വീട്ടിൽ ഖുറൈശികളുടെ ഇടയിൽ വലിയ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി കാണുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു, പുണരുന്നു. ഇതിൻ്റെ പേരിപ്പോൾ നല്ല ഇടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അബൂബക്കറിന്. അങ്ങോട്ട് തിരിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇടി കിട്ടും. ആരൊക്കെയാണ് ഏത് ഭാഗത്തോടെ വന്നിട്ടാണ് അബൂബക്കറിനെ എടുത്തിട്ട് ഇടിക്കുകയെന്നറിയില്ല. സത്യത്തിൻ്റെ പാത ഖണ്ഡകാകീർണമാണ്. അവിടെ മുള്ളുമുരട് മൂർക്കം പാമ്പുണ്ടാകുമെന്ന് സാരം. അതേ സമയത്ത് ആഹാരനിദ്ര വയമൈദ്രാദികളിലൂടെ ആഹാരം കഴിക്കുക, വിസർജിക്കുക, കിടന്നുറങ്ങുക, പിന്നെ ആഹാരം കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും കൊടിയ മർദ്ദനം തുടരുകയാണ്. എവിടെയാണെന്നറിയാം, ശത്രു രാജ്യത്തു നിന്നല്ല, സ്വന്തം രാജ്യത്തു നിന്ന്, സ്വന്തക്കാരുടെ മുമ്പിൽ വെച്ച് സ്വന്തക്കാർ അബൂബക്കറിനെതിരെ. അങ്ങനെയാണെങ്കിൽ പോലും അബൂബക്കർ മാത്രമല്ല, ഇനിയും ഒരുപാട് ആൾക്കാർ ആ പുതിയ മതത്തെ, പുതിയ ദർശനത്തെ നബി തിരുമേനി അവിടെ പകർന്നു കാട്ടിയ ആ വഴിയിലൂടെ നടക്കാൻ ഇനിയും ആൾക്കാരുണ്ട്. അവർക്കൊക്കെയും കിട്ടുന്നുണ്ട് കൊടിയ മർദ്ദനം. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരാദ്യത്തെ ഡ്യൂട്ടി ഇടിയേറ്റുവാങ്ങലാണ്, ഖുറൈശികളുടെ അപമാനം ഏറ്റുവാങ്ങലാണ്, കല്ലേറേറ്റുവാങ്ങലാണ്. എന്നിട്ടും എത്ര മുള്ളുള്ള ചെടിയാണെങ്കിലും അതിന് പൂവുണ്ടെങ്കിലും അവിടെ മധു തേടിയിട്ട് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടുകൾ വരും. അങ്ങനെ വണ്ടുകളെപ്പോലെ സത്യത്തിൻ്റെ പ്രഭാപൂരത്തെ പുൽകാൻ, സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കൊതിക്കുന്ന ആളുകൾ, സന്മാർഗികൾ, അവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരില്ല, കൂടിക്കൂടി വരികയാണ്. ഓരോരുത്തർ ഇസ്ലാമിനെ ആശ്ലേഷിക്കുമ്പോഴും ഖുറൈശികൾക്ക് വേവലാതിയാണ്. കാരണം അവിടെ അത്രയും ശക്തി കുറയുന്നു, അത്രയും ശക്തി ഇവിടെ കൂടുന്നു. ഇസ്ലാമിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ഇത്രയായ സമയത്ത് വിറളി പിടിക്കാൻ തുടങ്ങി, മത്തകെച്ചത്തെ പോലെ പെരുമാറാൻ തുടങ്ങി ഖുറൈശികൾ. കണ്ണിയും കണ്ടതൊക്കെ അവർ തട്ടിത്തെറിപ്പിക്കും.
ആരെ കിട്ടിയാൽ അവർ മർദ്ദിക്കും, മുസ്ലിങ്ങളെ കിട്ടിയാൽ മർദ്ദിക്കും, അവരെ വീടുകൾ തകർത്ത് കളയും, അവരുടെ ആടുമാടുകളെ അവര് മോഷ്ടിക്കും, കഷ്ടപ്പെടുത്തും. പ്രവാചകനെ ഇല്ലാതാക്കുക, ഇതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ആ പ്രവാചകന്റെ പ്രവചന പ്രവൃത്തി അതിനെ ഇല്ലാതാക്കുക. പക്ഷേ ഖുറൈശികൾ ഇങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ, സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരെ സംരക്ഷിക്കാൻ, സത്തുക്കളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേറൊരാൾ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. മാറിക്കോൻ അള്ളാഹു രക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അവരെ ശിക്ഷിക്കാൻ, ഇല്ലാതാക്കാൻ ആർക്കാണ് കഴിയുക? മാറിയേ അള്ളാ രാഖേ കൊൻ, ഖുറൈശികളെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവർ ശരിയായിട്ടുള്ള മാർഗത്തിലൂടെയല്ല മുന്നോട്ട് നീങ്ങുന്നത്. അവരെ ഇല്ലാതാക്കാൻ അള്ളാഹു തീരുമാനിച്ച പിന്നെ ആരാണവരെ, ആർക്കാണ് അവരെ രക്ഷിക്കാൻ കഴിയുക? ദൈവനിശ്ചയം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. അതിന് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു മുസ്ലിങ്ങൾക്ക് വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഹജ്ജ് കാലം വരുന്ന സമയത്ത് ഹജ്ജിന്റെ അനുഷ്ഠാനത്തിനായിട്ട് അറേബ്യൻ ഉപദ്വീപിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ടും ആളുകൾ മക്കയിലെത്തുക പതിവാണ്. നബിത്തിരുമേനിയാകട്ടെ ഇങ്ങനെ പുറത്തു നിന്ന് ഒക്കെ ആൾക്കാർ വരുമ്പോൾ മക്കയിൽ നിന്ന് പുറത്തു നിന്ന് ഗോത്രങ്ങളായിട്ടുള്ള ആൾക്കാരും പലരും വരുന്ന സമയത്ത് ആ സന്ദർഭം നല്ല രീതിയിൽ വിനിയോഗിക്കാറുണ്ട്. അവിടെ വരുന്ന അതിഥികളായിട്ടുള്ള ഭക്തജനങ്ങളെ അദ്ദേഹം ചെന്ന് കാണാറുണ്ട്. അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കും, പുതിയ ദീനിനെ കുറിച്ച് അവരുമായിട്ട് സംസാരിക്കും. അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിന് അവതീർണമായിട്ടുള്ള തത്വങ്ങളെക്കുറിച്ചും അവരെ ബോധ്യപ്പെടുത്തും. അവനയച്ച ദൂതൻ ആരാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തും. മരണാനന്തര ജീവിതം, പരലോക ജീവിതം, അതിൻ്റെ മഹനീയത, ആ മഹനീയത ഏറ്റുവാങ്ങാൻ ഇഹലോകത്തിൽ എന്ത് ചെയ്യണം, അക്കാര്യം പറഞ്ഞു കൊടുക്കും. പലരും അത് കേൾക്കില്ല, പലരും കേൾക്കും നിരസിക്കും, പലരും അത് സ്വീകരിക്കും. അങ്ങനെ ഇരിക്കും. അതുപോലെ ഒരു സംഘം ഹജ്ജ് മക്ക കാണാത്തവരാണ്, ഒരുപാട് ദൂരത്തിലാണ് കിടക്കുന്നത് മദീന. ഇന്നത്തെ പോലെ വാഹനങ്ങളില്ല, നടന്ന് വരണം, ഒട്ടകപ്പുറത്ത് വരണം. കൊടും വേനലാണ്, കൊടും ചൂടായിരിക്കും എപ്പോഴും. അതൊന്നും വകവയ്ക്കാതെ ഒരു സംഘം മദീനയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ. നബിത്തിരുമേനി അവരെയും ചെന്ന് കണ്ടു. അവരോട് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു, അവരെ പരിചയപ്പെടുത്തി, ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അവർക്കത് വലിയ ഇഷ്ടമായി, അവരത് സ്വീകരിക്കുകയും ചെയ്തു. മദീനയിൽ നിന്ന് വന്നവരത് സ്വീകരിക്കുകയും ചെയ്തു. അവരെ ഇസ്ലാമിനെ ആശ്രയിച്ച് അവർ മുസ്ലിങ്ങളാകുകയും ചെയ്തു. മദീനയിലെ മണ്ണ് എന്തിനും നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇന്നും അന്നും. ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ ഏറ്റവും പറ്റിയ മണ്ണ്, ഏറ്റവും സാധ്യതയുള്ള മണ്ണ്. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രബോധകനെ അവിടേക്ക് അയക്കേണ്ടതുണ്ട്. അത് വലിയൊരു കാര്യമാണ്. മദീനയിൽ നിന്ന് വന്നവരെ അതക്കാര്യം ബോധ്യപ്പെടുത്തി. ഇനി ഞങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായ അനുഭവം അവരോട് എങ്ങനെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? ആയതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതെല്ലാം അറിയുന്ന ഒരാളെ, ഒരു ആചാര്യനെ അങ്ങ് ഞങ്ങളോടൊപ്പം അയക്കണം. അത് നല്ലൊരു കാര്യമാണ്. തിരുമേനിക്ക് ബോധ്യമായി.
അവരെ കൂട്ടത്തിൽ ഒരാളെ അയക്കാൻ തീരുമാനമായി. മിസ് അബു ബിനു ഉമയ്യ അദ്ദേഹത്തെയാണ് ഇവരെ പഠിപ്പിക്കാനുള്ള, ഇസ്ലാമിനെ പരിചയപ്പെടുത്താനുള്ള ആളായിട്ട് നബി തിരുമേനി കൽപ്പിച്ചത്. മദീനയിൽ നിന്ന് വന്നവരുടെ, മദീനക്കാരുടെ, ഇസ്ലാമിന് താല്പര്യമുള്ള മദീനക്കാർക്ക് ഇസ്ലാമിൻ്റെ തത്വങ്ങൾ, ദർശനങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കാനുള്ള പ്രബോധകനായിട്ട് ഇദ്ദേഹത്തെ ഉമയറിനെ അവിടെ നിയോഗിച്ചു. മദീനയിൽ നിന്ന് വന്ന ആളുകൾ തിരിച്ചു പോകുന്ന സമയത്ത് ഉമയർ മിസ് അബു ബിനു ഇബ്നു ഉമയർ അദ്ദേഹം അവരോടൊപ്പം പോയി. മദീനയിൽ എന്ത് സംഭവിക്കുന്ന അറിഞ്ഞിട്ടെല്ലാം പോയത്. പക്ഷേ മദീനയിൽ ഇസ്ലാമിൻ്റെ പ്രചാരണം വളരെ വേഗത്തിലാണ് നടന്നത്. മുസ്ലിമില്ലാത്ത ഒരൊറ്റ വീടും മദീനയിൽ അവശേഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളെങ്കിലും ഏത് വീട് നോക്കിയാലും ആ വീട്ടുണ്ടാകും. ഒരാളെങ്കിലും ഇസ്ലാം സ്വീകരിക്കാത്തതായിട്ട് അവിടെ ഒരു വീടും അവശേഷിച്ചില്ല. അൽഹംദുലില്ലാഹ്.